ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നൊരു ഒരു പ്രദേശമില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകൾക്കും വീട് സ്വന്തമായ ഒരു വീടില്ല വീടില്ലാത്തവർക്കെല്ലാം വീട് കിട്ടുന്ന ലോകത്ത് എത്ര സ്ഥലങ്ങളുണ്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഒഴിച്ച് രണ്ടോ മൂന്നോ ലക്ഷം പേർ കൂടെ വീട് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും വീട് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അതിദരിദ്രരായിട്ടുള്ള ഒരാൾ പോലും അവശേഷിക്കാൻ പാടില്ല എന്ന ഒരു നിലപാടെടുക്കുന്ന സർക്കാർ, അത് നമുക്കൊക്കെ അഭിമാനിക്കാമല്ലോ. കേരളം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിമർശിക്കുന്നവരുണ്ടാവും, എതിർ വാർത്ത കൊടുക്കുന്നവരുണ്ടാവും, പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പോസിറ്റീവ്സ് എത്രയുണ്ട്, ആ പോസിറ്റീവ് എത്രയുള്ള സ്ഥലമാണ്. ആകെ ഇന്ത്യയിലെ ശരാശരിയുള്ള പട്ടിണിപ്പാവങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിലേറ്റവും കുറവ് കേരളത്തിലാണ്, 0.55 ഉള്ളൂ എന്ന് പറഞ്ഞാൽ 200 പേരെ എടുത്താലേ ഒരാളുള്ളൂ. എന്നാൽ 50% 100 പേരിൽ 50 പേരും ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അത് ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെയും നീതി ആയോഗിന്റെയും ഡേറ്റ വെച്ചിട്ടാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന കണക്കല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തു പോകുന്നുണ്ട്. ആ ചെയ്തു പോകുന്ന കാര്യങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ നമുക്ക് പറ്റേണ്ടതാണ്. നമുക്ക് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കൂടി മുന്നോട്ട് വന്നൊരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ വളർച്ചയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ആ തരം കാര്യങ്ങൾ വരണം. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഉള്ള സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൽ ഇപ്പൊ ഇന്നിപ്പോ രാവിലത്തെ പ്രഭാത യോഗത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകും. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറുടെ നേരെ പ്രതിഷേധം വരുന്നു അല്ലെങ്കിൽ കേസെടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നുള്ള വിഷയം എന്താണ്? നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ ഒരു 10-20 പേരെ ഗവർണറോ പ്രസിഡന്റോ നോമിനേറ്റ് ചെയ്താൽ എന്താ നിങ്ങൾ എന്താ ഇതിനെപ്പറ്റി അഭിപ്രായം പറയും? പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഒരു 5 പേരെ അങ്ങ് നോമിനേറ്റ് ചെയ്താൽ എന്താ നമ്മുടെ അഭിപ്രായം? നിങ്ങളുടെ പത്രപ്രവർത്തക യൂണിയനകത്ത് നിങ്ങൾ എലക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്ത് 5 പേരെ ഗവൺമെന്റ് അത് നോമിനേറ്റ് ചെയ്യുന്നു, നിങ്ങൾ സമ്മതിക്കുമോ?